നമസ്കാരം. മന്ത്രപഠനത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ ശിവൻ്റെ ധ്യാന ശ്ലോകമാണ് ചൊല്ലിത്തരുന്നത്. ശ്രദ്ധയോടുകൂടി ഏറ്റുചൊല്ലുക, നമുക്ക് പഠിക്കാൻ സാധിക്കും. ഭഗവാനെ ഉപാസിക്കുന്നതിന് അത് പ്രയോജനപ്പെടും. ബിഭ്രദോർഭി കുഠാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാപ്തവാസ ധേയോ മുക്ത പരാഗാമൃതരസകലിതാദ്രിപ്രഭ 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 പഞ്ചവക്ത്ര ത്രക്ഷ കോടീരകോടി ഖടിതതുഹിന രോജിഷ്കലാതുങ്കമൗലി ത്രക്ഷ കോടീരകോടി ഖടിതതുഹിന രോജിഷ്കലാതുങ്കമൗലി ഖടിതതുഹിന രോജിഷ്കലാതുങ്കമൗലി ബിഭ്രദോർഭി കുഠാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധേയോ മുക്ത പരാഗാമൃതരസകലിതാദ്രിപ്രഭ പഞ്ചവക്ത്ര ത്രക്ഷ കോടീരകോടി ഘടിതതുഹിന രോജിഷ്കലാതുങ്കമൗലി ഘടിതതുഹിന രോജിഷ്കലാതുങ്കമൗലി ബിഭ്രദോർഭി കുഠാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധേയോ മുക്ത പരാഗാമൃതരസകലിതാദ്രിപ്രഭ പരാഗാമൃതരസകലിതാദ്രിപ്രഭ പഞ്ചവക്ത്ര ത്രക്ഷ കോടീരകോടി ഘടിതദുഹിനരോജിഷ്കലാതുങ്കമൗലി ഘടിതതുഹിന രോജിഷ്കലാതുങ്കമൗലി ഘടിതതുഹിന രോജിഷ്കലാതുങ്കമൗലി. എല്ലാ ദിവസവും ഈ ധ്യാനശ്ലോകം കേട്ടുകൊണ്ട് ഒരു നാലഞ്ച് വാശി ഏറ്റു ചൊല്ലുക. അങ്ങനെ കുറച്ച് ദിവസം ചൊല്ലുമ്പോഴത്തേക്കും തെറ്റുകൂടാതെ നമുക്ക് ചൊല്ലുവാനാകും, പഠിക്കാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി, നമസ്കാരം.